ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഒക്ടോബർ 2-ാം തീയതി കോവോ ചെയ്ത ഒരു പ്രൊജക്റ്റും കൂടി ഹൗസ്വാമിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇത്രയും കാലം 15 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട്, വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ടേൺ കീ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റും ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് പുതിയ പേരിൽ കോവോ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു പേരിൽ നവംബർ 1-ാം തീയതിയോട് കൂടി ഒരു പുതിയ സംരംഭം തുടക്കം കുറിക്കുകയാണ്. നിങ്ങളെല്ലാവരും വരണം, നമ്മളുമായിട്ട് സഹകരിക്കണം. ഏതായാലും ഈ വീടിനെ കുറിച്ച് പറയാം. ഈ വീട് മലപ്പുറം ജില്ലയിലെ മേൽമുറി 27 എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മുടെ ഹക്കീം ജസ്ന ദമ്പതികളുടെ വീടാണ്. അവരെ കുറിച്ച് പറയുന്നതിന് മുന്നേ അവരുടെ ജ്യേഷ്ഠനെ കുറിച്ച് പറയണം. നമ്മുടെ ബഷീർക്കയാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിരുന്നത്. നമ്മളടുത്തേക്ക് വന്നതും കാര്യങ്ങൾ സംസാരിച്ചതും ഒക്കെ ബഷീർക്കയായിരുന്നു. ബഷീർക്ക ഇതിന് മുന്നെടുത്ത വീടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആ വീട്ടിൽ വന്ന എല്ലാ മിസ്റ്റേക്കുകളും ഈ വീടും ഒരിക്കലും വരാൻ പാടില്ല. ആ വീടിനേക്കാൾ പെർഫെക്റ്റ് ആവണം ഈ വീട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ സമീപിച്ച്, നമ്മൾ ഏറ്റെടുത്ത്, നമ്മൾ വളരെ മനോഹരമായിരുന്നു ഈ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എടുത്തത് സുനിൽ എന്ന് പറഞ്ഞ വുഡ് ഗാലറി എന്ന് പറഞ്ഞ ഒരു ഫേമാണ്. അവരാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എടുത്ത്. എന്നാൽ പോലും റിയാസുമായിട്ട് കംപ്ലീറ്റ് കൺസൾട്ട് ചെയ്തിട്ടാണ്, ഈവൻ ഒരു ചെറിയൊരു ആർട്ട്, ഒരു മെറ്റൽ ആർട്ട് വെക്കുന്ന വരെ ബഷീർക്ക ചോദിച്ച് റിയാസിനായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും സൂപ്പറാണ്. ഏതായാലും ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2800 സ്ക്വയർ ഫീറ്റിലുള്ള 16 സെൻറ്റിൽ 3 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയി കാണാം, നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുകയും ചെയ്യാം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ചെറിയൊരു പോർഷൻ മാത്രമേ റോഡിന് ഫേസ് ചെയ്തിട്ടുള്ളൂ. ആ ഭാഗം തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൻ്റെ ബീഡിയും കൊടുത്തിട്ട് നല്ല പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് വരികയാണെങ്കിൽ ഗേറ്റ് കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് സ്ഥലത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 3-4 മീറ്ററോളം വിടുത്തിലാണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫണ്ടർ മാക്സിൻ്റെ വുഡും അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഫ്രെയിമും വെച്ചിട്ടാണ്. ഇവിടെ ഒരു മെറ്റൽ മേ സി എൻ സി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ചെയ്ത ഒരു കോമ്പിനേഷനിലാണ് എന്തുള്ളത് ഈ ഒരു ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ഫിനിഷാണ്. സാധാരണ നമ്മൾ നോർമൽ കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ താന്തൂർ സ്റ്റോൺ ആണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രീതി പറഞ്ഞ 16 സെൻറ് സ്ഥലമാണുള്ളത്. താന്തൂർ സ്റ്റോണ് ഒരു 1 സെൻറ്റിമീറ്റർ ഗ്രൂ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ഗ്രാസ് തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നല്ലൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ഒരു മരം അതുപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. 16 സെൻറ് ആണെങ്കിലും മുറ്റം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറ്റം ചെയ്തിട്ടുണ്ട്. ഒരു 4-5 അല്ലെങ്കിൽ 6-7 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വിശാലമായ മുറ്റം തന്നെ ഉണ്ട്. മുറ്റം എന്ത് ചെയ്തിട്ടുവെച്ചാൽ ഒരു സ്റ്റെപ്പായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത്. അവരുടെ തറവാട് വീടാണത്. ആ തറവാട്ടിലോട്ട് പോകാൻ ഒരു സ്റ്റെപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ ഈ ഹൗസ്മാനിന്ന് വന്ന പല ആളുകൾക്കും വളരെ നല്ലൊരു അഭിപ്രായമാണ് എലിവേഷനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എലിവേഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പോർച്ച് തന്നെ ആണ് ഇതിൻ്റെ, ഈ പോർച്ചും സിറ്റൗട്ടും ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കംപ്ലീറ്റ് ഫ്ലാറ്റ് റൂഫിൽ മെയിൻ സ്ലാബിൽ നിന്ന് കുറച്ച് താത്തിയിട്ടാണ് ഫ്ലാറ്റും സിറ്റൗട്ടും പോർച്ചും പാർത്തിട്ടുള്ളത്. നമുക്കറിയാം ഈ പോർച്ച് ഇത്രയും സ്പാനിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസമുണ്ട്. ഈ വീടിൻ്റെ സ്ഥലം പോകും. അപ്പോൾ ഇവിടെ ഒരു കാൻലിവർ സിസ്റ്റം പോലെ ഒരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ടിൽ ഒരു സാധാരണ നമ്മൾ ട്രഫോൾഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് മുന്നിൽ വാട്ടർ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, ഏകദേശം ഒരു 3 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അതോടുകൂടി 2 വലിയ വെഹിക്കിളിനെ ശരിക്ക് രീതിയിൽ ഇവിടെ നിർത്താൻ കഴിയും. പിന്നെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിറ്റൗട്ടിൽ നല്ല ലെങ്തി സിറ്റൗട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് നമ്മുടെ കോവോ പ്രൊജക്റ്റിൻ്റെ തന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ്. നമ്മൾ പലപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഈ ഓപ്പണിംഗ് ഡീറ്റെയിൽസിന് ഇത്ര ചാർജ് ചെയ്യുമ്പോൾ പല ആളുകളും നമ്മൾ പറയുന്നുണ്ട് അതിന് ഇത്ര ആവശ്യമുണ്ടെന്ന് പറയുന്നത്. കാരണം ഓപ്പണിംഗ് ഡീറ്റെയിൽസ് സാധാരണ ഒരു ആശയം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആസ് പെർ ഡ്രോയിങ് പ്രകാരം തന്നെ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഒരു വലിയ ഫിക്സ്ഡ് വിൻഡോ ഉണ്ട്, മുകളിൽ 2 ഫിക്സ്ഡ് വിൻഡോ ഉണ്ട്, 2 ഓപ്പണബിൾ വിൻഡോ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഡോറാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇവിടെ നല്ല രീതിയിൽ ചെറിയൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിലിങ്ങിന് നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട്. ഇനി സിറ്റൗട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ 8x4 ടൈല് മാറ്റ് ഫിനിഷ് ഗ്രേ ടൈപ്പ് വരുന്ന ടൈലാണ് നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെയും അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ഡോറ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റാണ് ശരിക്കും ഹൈലൈറ്റ്. 2-3 കാര്യങ്ങളാണ് മെയിൻ ഡോറ് ചെയ്യുമ്പോൾ വരാറുള്ളത്. ഒന്ന്, അതിൻ്റെ ഈ ഒരു ടോട്ടലി വിഡ്ത്താണ്. നമ്മളത് ഞാൻ പറഞ്ഞത് 9 ഇഞ്ചാണ് ഇത് കൊടുക്കേണ്ടത്. പല ആളുകളും ഇത് 8 ഇഞ്ച് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇത് കിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത്, ഇത് നമ്മൾ 7 സെൻറ്റിയാണ് കൊടുക്കുക. ഫൈനലി വരുമ്പോൾ നമുക്ക് ഒരു 6 സെൻറ്റി കിട്ടും. ഇത് സാധാരണ ഈ ഒരു വിഡ്ത്തിൽ തന്നെ കൊടുക്കണം.
ഇനി നമ്മൾ മെയിൻ ഡോറിന് ഹാൻഡിൽ ഫുൾ ലെങ്ത് ഹാൻഡിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജോയിന്റ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ആണ് ഏറ്റവും എൻ്ററലി ഡിഫറെൻ്റ്. നമ്മൾ സാധാരണ കൊടുക്കുന്ന 7 അടിയാണ്, എന്നാൽ കോവോ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ 8 അടിയാണ് ഹൈറ്റ് കൊടുക്കാറ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ച കാണാം. ഇവര് വലിയൊരു ഫാമിലി ആട്ടോ, മൊത്തം 8 മക്കളുണ്ട്, 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിൽ ഇടയിലൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നലെയാണ് പറഞ്ഞത്, ഇന്ന് ഒക്ടോബർ 3 ഒക്ടോബർ 2 ഔസ്വാമി കഴിഞ്ഞിരുന്നത്. ഒന്നും പറയാം, സുനിൽ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ എടുത്തിട്ടുള്ളത്. കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ബേസിക് ഡ്രോയിങ് കൊടുത്തിരുന്നു, എന്നാലും നമ്മളായിട്ടും കൺസൾട്ടിങ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും എൻ്ററലി അവരുടെ ഐഡിയാസ് തന്നെയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇടപെട്ടിട്ടുള്ളത്, സോഫ സെലക്ഷൻ, അതേപോലെ തന്നെ ആൻറ്റിക്സ്, ലൈറ്റിൻ്റെ സെലക്ഷനൊക്കെയാണ് നമ്മൾ കൂടുതൽ കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കുമ്പോൾ പ്ലാന് നമ്മൾ എൻ്ററലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത ഒരു പ്ലാനാണ്. കാരണം എന്താ വെച്ചാൽ, കയറി കയറുന്ന ജസ്റ്റ് ഒരു ഫോയർ സ്പേസ് ആണ്. ഈ ഒരു ഫോയർ സ്പേസിൽ നമ്മളൊരു ഡ്രൈ കോർട്ട്യാർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രൈ കോർട്ട്യാർഡ് നല്ലൊരു ആംബിയൻസ്, ഇത് ശരിക്കും ചേരുന്നത് എന്താ വെച്ചാൽ, വീടിൻ്റെ ഉള്ളിലെ നല്ല ചൂടുള്ള വായുവിനെ എന്ത് ചെയ്യും, ഇത് ഫിൽട്ടർ ചെയ്തിട്ട് പുറത്തോട്ട് തള്ളാൻ ഈ ഒരു ഏരിയ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും നമുക്കൊരു തണുപ്പ് കൊണ്ടുവരാൻ ഈ ഒരു ഏരിയ വർക്കൗട്ട് ചെയ്യും. അതിലിവിടെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രിക്ക് ക്ലാഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എയർ പുറത്തേക്ക് കള്ളാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജാളി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ റൂഫ് കയറാൻ സീലിംഗോട് വെച്ചിട്ട് ഇൻഡസ്ട്രിയൽ റൂഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ഏറ്റവും അട്രാക്ഷൻ ഫസ്റ്റ് കയറുമ്പോൾ കാണുന്ന ഇതാണ് ഒരു ഏരിയ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ലക്ഷറി ആയിട്ട് ഒരു അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മനോഹരമായിട്ട് തന്നെ ഒരു LCD യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വിനീറും അതുപോലെ തന്നെ മൈക്കും പ്ലേവുഡും യൂസ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ഡ് ഡിസൈനാണ്. ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലോസി മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, ഒരു ടീപ്പോയി, നല്ല രീതിയിലുള്ള സോഫ സെലക്ഷന്, കർട്ടന്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജാളി കൊടുത്തിട്ടുണ്ട്. ഇത് 2 പർപ്പസാണ് ആ ജാളിക്കുള്ളത്. ഒന്ന് ഇവിടുത്തെ എയർ ഫിൽറ്റർ ചെയ്ത് പുറത്തോട്ട് തള്ള, മറ്റൊന്ന് എലിവേഷനിൽ അത് ഭംഗി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാങ്ങിങ് ലൈറ്റ് വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടേക്ക് കയറുമ്പോൾ ഏറ്റവും നല്ല അട്രാക്ഷൻ വരുന്ന ഈ ഹാങ്ങിങ് ലൈറ്റാണ്. അതേപോലെ തന്നെ സീൻ ബിലോ എപ്പോഴും നമ്മൾ കൊടുക്കുന്നതാണ്, കട്ടൗട്ട് കൊടുക്കാൻ നമ്മൾ പറയാറുണ്ട്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കട്ടൗട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ 2 ഏരിയ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടീഷനാക്കി തിരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്താൽ ഇത് കംപ്ലീറ്റ് എന്താവും, സെക്യൂർ ആവും, പ്രൈവസീല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ ഏരിയ നമ്മുടെ ശരിക്ക് നല്ല, ഞാൻ പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് പ്ലാൻ ഉണ്ട്. സ്റ്റെയർ ഏരിയ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, ഒരു 50 cm 15 cm ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തത്. അവിടെ എത്തുമ്പോൾ പറയാം. നമ്മളിപ്പോൾ വിശദീകരിക്കാൻ പോകുന്ന ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ നല്ല അടിപൊളിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ഈ കാണുന്ന നല്ലൊരു ക്ലോക്കും ഒരു ഗ്രേ പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു കർട്ടൻ, സാധാരണ വിൻഡോ 240 ആണെങ്കിലും കർട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, കർട്ടന് മുകളിൽ നിന്നാണ് റെയിൽ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇൻറ്റീരിയർ നല്ലൊരു ഫീല് വരാൻ ഈ കർട്ടൻ ഉപയോഗിക്കും. ഇത് നമ്മൾ ലിവിങ് ആൻഡ് ഡൈനിങ്ങിൻ്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ആയിട്ടിരുന്നത്. ഇവിടെയാണ് ശരിക്കും ഈ ഒരു ഫുള്ളി പാർട്ടീഷൻ വന്നിട്ടുണ്ട്. ഇത് ശരിക്ക് ടൈലിൻ്റെ ഒരു ഫിനിഷ് ഉണ്ടെങ്കിലും ആക്ച്വലി ഇത് മൈക്കയാണ്. മൈക്ക ഇവിടെ നമുക്ക് ജോയിൻ്റ് ഒന്നും അറിയാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റീപ്പർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഫുള്ള് LED സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ സെലക്ഷൻ ഒക്കെ ഉഷാറായിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്. ഇതിൻ്റെ സീലിംഗ് നമ്മൾ കോവോയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സീലിംഗ് മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് എല്ലാ സൈഡിലും ഒരു കോവ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ജിപ്സലിൽ 2 ഗ്രൂവ് ഒക്കെ ഇട്ടിട്ട് വളരെ മിനിമലൈസ് ആയിട്ട് വളരെ ഈ ഒരു ഭാഗത്തേക്ക് ശരിക്ക് ആപ്റ്റായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സീലിംഗ് ഡിസൈനാണ് ഡൈനിങ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയറുമായി ജസ്റ്റ് ഒരു ഫോയർ സ്പേസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ടൈലൊന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈലാണ് യൂസ് ചെയ്തത്. അതായത് ഇവിടെ കറക്റ്റ് ഇവിടെ ഈ ഒരു ടൈല് എവിടെയാണോ കയറുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു വാഷ് ബേസിങ് ഏരിയ, ഇവിടെയാണ് വാഷ് ബേസിങ് ഏരിയ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ടേബിൾ ടോപ്പ് ബേസിങ് ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മൈക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ ഒരു ജസ്റ്റ് എല്ലാ ലൈറ്റ് കൊടുത്തിട്ട് ഒരു മിറർ ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ബേസിനാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ ആക്കിയാൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ബെഡ്റൂമുകൾ, ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിലാണ് ഫാമിലി ലിവിംഗ് ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ആദ്യം ബെഡ്റൂം നോക്കാം. ബെഡ്റൂം നല്ല സൈസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു 2800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വരുമ്പോൾ ഏത് രീതിയിലാണോ ബെഡ്റൂമിൽ സൈസ് വരുന്നത് ആ സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 420-360 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ഭാഗം ഹെഡ്രസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് പ്ലൈവുഡ് വിനിയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിംഗിലും നല്ലൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി യൂണിറ്റ്, ആ ഒരു ഭാഗത്ത് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് വാർഡ്രോബാണ്
കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ഏരിയ, കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്താനോ റീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ടേബിളും ഒരു സ്റ്റഡി ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു മേക്കപ്പ് ഏരിയ, അതായത് ജസ്റ്റ് ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റോറേജ് ഒക്കെ കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ്, അതായത് നമ്മൾ ഹെഡ് ഡ്രസ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള ഒരു ബെഡ്റൂം കൂടിയാണിത്. ആ ടോയ്ലറ്റ് ഒന്ന് കാണാം. ടോയ്ലറ്റ് ഒരു മിനിമം സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബേസിൻ, ഒരു ക്ലോസറ്റ്, ഒരു ഷവർ ഏരിയ, ഇത് വേണമെന്നുണ്ടെങ്കിൽ എത്ര സ്പേസ് വേണോ ആ ഒരു സ്പേസിലാണ് ഈ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രേ ടച്ച് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതവിടെ നമ്മളെ കുട്ടികളെ കണ്ടിട്ട് പേടിച്ച് ഓടുകയാണ്. എടുക്കുക ഓടുന്നു. ആ ഈ അക്കിമുക്കാനോ ആണല്ലേ. ഏ ആരാ? ആ ഓക്കെ ഓക്കെ. എന്താ പേര്? അഭിയാൻ. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് അവരുടെ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ സോഫ സെലക്ഷനൊക്കെ ഒരു ഡിഫറെൻ്റ് കളറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു വാം ലൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഒരു ഒരു ഷോ ചുമരുന്നുള്ള ഷോ വാൾ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൈക്ക് അവർ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിൾ ടച്ച് വരുന്ന രൂപത്തിലുള്ള ഒരു സംഭവമാണ് ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും ഒരു LCD യൂണിറ്റ് വേണമെന്ന് ഭാവിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ കിച്ചൺ നിൽക്കുന്നത്. കിച്ചണും വർക്ക് ഏരിയയൊക്കെ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ സെക്കൻഡ് എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഇതും സെക്കൻഡ് എപ്പിസോഡ് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് സെക്കൻഡ് എപ്പിസോഡാണ്. ഇനി നമ്മൾ സ്റ്റെയറിൻ്റെ ഏരിയ കുറിച്ച് പറയുന്നത്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. ആ യൂസ്ഫുൾ ആയുള്ള കാരണം എന്തായാലും ഇതൊരു 15 സെന്റിമീറ്റർ ഡിപ്പാക്കിയോണ്ടാണ്. അങ്ങനെ ഡിപ്പാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റെയർ നമ്മുടെ ഫ്ലോറിൽ നിന്ന് തുടങ്ങുകയും ഈ ഒരു സാധനം കുറച്ച് ഹൈറ്റ് കിട്ടും. അപ്പോൾ മാക്സിമം സ്റ്റെയറിൻ്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയയും കംപ്ലീറ്റ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത്, അതായത് ഡൈനിങ്ങിലോട്ടും കിച്ചണിലൊക്കെ വ്യൂ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സും ആൻറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഷോക്കേസ് മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രയർ റൂമും ഒരു ബെഡ്റൂമും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചെറിയ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡ്രൈ കോർട്ട് യാർഡ്, അതിലൂടെ ചെറിയ പാസേജ് ഉണ്ട്. ആ പാസേജിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോകുന്നത്. ഈ ബെഡ്റൂം ഫുള്ളി എൻഗേജഡ് ആട്ടോ, ഫുൾ ഫില്ലാണ്. എല്ലാ ഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സംഭവം വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒരു മിറർ യൂണിറ്റും ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും, രണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന, കിഡ്സുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടേബിളാക്കി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഹെഡ് ഡ്രസ്സിൻ്റെ ഈ ചുമര് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വിനീറാണ് പ്ലൈവുഡിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പിക്ചർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഒരു വാൾ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ് ലൈറ്റ് ഉണ്ട്, അതായത് മാക്സിമം അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട്. നമ്മളൊരു വിൻഡോൻ്റെ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിൻഡോ കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഹെഡ് ഡ്രസ് ചുമരിൽ നമ്മളൊരു ചെറിയ വിൻഡോ കൊടുക്കും. ആ ഒരു ഭാഗത്ത് നമ്മൾ മാക്സിമം വെളിച്ച രൂപത്തിലുള്ള വിൻഡോ കൊടുക്കും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് റോമൻ പ്ലേയിൻ്റെ കർട്ടനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കർട്ടന് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് കർട്ടനാണ്, വെളിച്ചം തീരെ വരില്ല. ആ ഒരു ഭാഗത്ത് ഫുള്ള് വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒരു സ്ലൈഡിങ് അലമാരിയും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നാല് ഭാഗവും ഫുള്ളി എൻഗേജ്ഡ് ആക്കിയിട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തുള്ളത് എന്താണ്, ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഈ ടോയ്ലറ്റും സൈസ്, നമ്മൾ ടോയ്ലറ്റിൻ്റെ സൈസ് അറിയണമെങ്കിൽ 160x220 ഇതിൻ്റെ സൈസ്. ഇതിങ്ങനെ സൈസ് കൊടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പ്രോപ്പർ സൈസ്. ഡ്രൈ വെറ്റ് ഏരിയ സെപ്പറേറ്റ് തിരിക്കാൻ പറ്റും. വേണമെങ്കിൽ പാർട്ടീഷൻ ഗ്ലാസ് കൊടുക്കുക. ബേസിനുണ്ട്, ക്ലോസറ്റ് ഉണ്ട്, ഷവർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളോടും വരും. പിന്നെ ഇതിൻ്റെ നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഉണ്ടോ, ഹൈറ്റ് ഫുൾ ഹൈറ്റിൽ ടൈൽസ് ഒട്ടിക്കാറുണ്ട്. 210 നിർത്താറില്ല, ടോട്ടൽ ഹൈറ്റിൽ വരെ ടൈൽസ് ഒട്ടിക്കും. ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കാണുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു അബ്ലൂഷൻ ഏരിയയും അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രയർ റൂമും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പൊസിഷനിലെ തന്നെയാണ് പ്രയർ റൂം കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു പ്രയർ റൂം, ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. കറക്റ്റ് ഈ ഭാഗത്തോട്ട് തന്നെയാണ് കിബിലുള്ളത്. അപ്പോൾ കറക്റ്റ് ആ സ്പേസിൽ 4-5 ഒരുമിച്ച് നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തത്. അതിൽ നിന്നും ഒതെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഏരിയ. പ്ലാനിങ് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒതെടുക്കാനുള്ള ഏരിയയും ചെയ്തിട്ടുണ്ട്. ഇനി അപ്സ്റ്റെയറിലേക്ക് പോകുമ്പോൾ സ്റ്റെയറിനെ കുറിച്ച് വിശദീകരിക്കേണ്ടത്, സ്റ്റെയർ കംപ്ലീറ്റ് വുഡിൽ ട്രീറ്റ് ചെയ്ത സംഭവമാണ്. നമ്മൾ കോൺക്രീറ്റിൽ ആദ്യം സ്റ്റെയർ വാർത്തിയതിനു ശേഷം ത്രെഡും റൈസും നമ്മൾ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ഡ്രൈലാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്ലാസും വുഡാണ്, ഇതേ വുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി നേരെ എത്തുന്നത് ഒരു അപ്പർ ലിവിങ് സ്പേസിലോട്ടാണ്. വളരെ നല്ല രീതിയിലുള്ള അപ്പർ ലിവിങ് ഏരിയനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഇത്രയും മനോഹരമാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന നാച്ചുറൽ ലൈറ്റാണ്. നമുക്ക് രണ്ട് രീതിയിൽ
മാക്സിമം വെളിച്ചം ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത്. ഇപ്പൊ കർട്ടനൊക്കെ ക്ലോസ് ആയിട്ട് പോലും ഇത്രയും വെളിച്ചം ഇവിടെ ഉണ്ട്. ആ ഭാഗത്ത് ജാളി കൊടുത്തിട്ട് ആ ഭാഗത്ത് ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സീൻ ബിലോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലിവിംഗ് സ്പേസിലോട്ട് നല്ല കാഴ്ചയുണ്ട്. ഒരു മനോഹരമായ കാഴ്ച തന്നെയാണത്. അവിടെ സോഫയും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ച ഒരു സോഫ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലൂ ടച്ച് കളർ വരുന്ന രൂപത്തിലുള്ള ഒരു സോഫയാണ്. അതിന് മാച്ച് ആവുന്ന രൂപത്തിലുള്ള ഒരു ടൈൽ സെലക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഇത്തരം നല്ല രീതിയിലുള്ള സോഫ സെലക്ഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊട്ടക്കലുള്ള സ്റ്റൈലോയിഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇത്തരം സോഫകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറ്. നമ്മൾ അവിടെ തന്നെ റെഫർ ചെയ്യാറ്, അവിടെ നല്ല സെലക്ഷനൊക്കെ കിട്ടാറുണ്ട്. ഏതായാലും ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ആ ഒരു കോർട്ട്യാർഡുള്ള ഭാഗം. ആ ഭാഗവും നമ്മൾ മാക്സിമം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റിന് എന്ത് ചെയ്തിട്ടില്ല, സീലിംഗ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. നല്ല സീലിംഗ് ഓടും നോർമൽ ഓടും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് നേരിട്ട് ഫുള്ള് വെളിച്ചം വരും. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 120 ഏകദേശം ഒരു ജാളി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രിക്ക് ക്ലാഡിംഗ് അവിടുന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് അടിയിൽ ഉപയോഗിച്ച ടൈലല്ല മുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മുകളിൽ ഒരു എൻ്റർലി ഡിഫറെൻറ്റ് സൈസിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സെയിം പാറ്റേണിൽ സെയിം ബ്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്സ്റ്റെയറിൽ അവർക്ക് ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. ആ ഒരു ബെഡ്റൂം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന അതേ ബെഡ്റൂമിൻ്റെ മുകളിൽ അതേ ഡിസൈനിൽ അതേ മെത്തേഡിൽ സെയിം മിറർ യൂണിറ്റ് ആണെങ്കിലും സ്റ്റഡി ടേബിൾ ആണെങ്കിലും ഹെഡ് റെസ്റ്റ് ആണെങ്കിലും സൈഡ് ടേബിളും കർട്ടനും അലമാരടക്കം അതേ രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും അതിൻ്റെ അതേ സ്പേസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ടൈൽസ് സെലക്ഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ചൊരു വൈറ്റ് കളർ വരുന്ന രൂപത്തിലാണുള്ളത്. ഇനി ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ഡ്രസ് വരുന്നത്. ഓപ്പൺ ഡ്രസ്സും നല്ല ഏരിയ ഓപ്പൺ ഡ്രസ് കിട്ടുന്നുണ്ട്. അതായത് കിച്ചണ്, വർക്ക് ഏരിയ, ലിവിങ് ഏരിയ, മാസ്റ്റർ ബെഡ്റൂം ഏരിയ, അതിൻ്റെ ഏരിയകളൊക്കെ ഓപ്പൺ ഡ്രസ്സാണ്. നല്ല രീതിയിൽ ട്രയലൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഒരു ഇതും കൂടി ഒരു ചെറിയൊരു ബാൽക്കണി സ്പേസും കൂടി ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാം. ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ആണ് ആക്ച്വലി. ഇവിടുന്നും ഒരു ചെറിയ ഒരു ടൈലിൻ്റെ കനം ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഏരിയ ഉള്ളത്. ഈ ഏരിയ ആക്ച്വലി ബാൽക്കണി സ്പേസ് അല്ല. ഇത് നമ്മൾ എലിവേഷനിൽ ഈ ഒരു ബോക്സിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അവർക്ക് ഉപയോഗിക്കണേ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, മഴവെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ബീഡിങ് ഞാൻ എല്ലാ വർക്കിലും പറയുന്നതാണ്, വെള്ളം ഒലിച്ചിറങ്ങാക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് തള്ളിയിട്ട് നമ്മൾ ടോട്ടലി ഗ്രാനൈറ്റിൻ്റെ ബീഡിങ് കൊടുക്കാറുണ്ട്. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്ലാഡിംഗ് ആണ് ഈ ഒരു ബ്രിക്ക് ക്ലാഡിങ്. ഒരു ഒന്നിൻ്റെ ഒരു എമൗണ്ട് വരുന്നത് ഒരു 10 രൂപയ്ക്കാണ് ഒരു പീസിൻ്റെ എമൗണ്ട് വരുന്നുള്ളൂ. വളരെ ചീപ്പാണെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ക്ലാഡിങ് സ്റ്റോൺ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കോവോൻ്റെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാമെന്നാണ്. നമ്മൾ നിർബന്ധമായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം ഇത് എല്ലാം നമ്മൾ തന്നെ എക്സിക്യൂട്ട് ചെയ്തതായതുകൊണ്ട് ഇതിൽ ഓരോ മെറ്റീരിയലിനെ കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ഏതായാലും 1 നവംബർ നമ്മുടെ അടുത്തൊരു ഫേം കോവോ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻറ്റീരിയർ ഫേം വരാൻ പോവാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ യൂട്യൂബ് സഹകരിച്ച പോലെ തന്നെ അതിനും പൂർണ്ണമായിട്ടും നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.